അത്താഴത്തിനു മുൻപ് ചാപ്പലിൽ പോയി എന്റെ ഹൃദയത്തിന് പ്രിയപ്പെട്ടവരുമായി, അവർ വളരെ അകലെയാണെങ്കിലും ആത്മീയമായി, ക്രിസ്മസ് കേക്ക് ഞാൻ പങ്കുവച്ചു. ആദ്യം ഞാൻ ആഴമായ പ്രാർത്ഥനയിൽ മുഴുകി. അവർക്കെല്ലാവർക്കും വേണ്ടി പൊതുവായും പിന്നീട് ഓരോരുത്തർക്കായും ദൈവാനുഗ്രഹം യാചിച്ചു. ഇത് ഈശോയ്ക്ക് പ്രീതികരമായിരുന്നുവെന്ന് അവിടുന്ന് എനിക്ക് വെളിപ്പെടുത്തി തന്നു. നാം സ്നേഹിക്കുന്നവരെ ദൈവവും പ്രത്യേകമാം വിധം സ്നേഹിക്കുന്നുവെന്ന് കണ്ടപ്പോൾ എന്റെ ആത്മാവ് വലിയ ആനന്ദത്താൽ നിറഞ്ഞു. ഭക്ഷണശാലയിൽ ചെന്നപ്പോൾ വായനാ സമയത്ത് എന്റെ ആത്മാവ് ദൈവത്തിൽ ആഴ്ന്നിറങ്ങി. ദൈവം വളരെയധികം ആനന്ദത്തോടെ ഞങ്ങളെ കടാക്ഷിക്കുന്നത് അരൂപയിൽ ഞാൻ ദർശിച്ചു. ഞാൻ സ്വർഗീയ പിതാവിന്റെ അടുക്കൽ തന്നെ നിന്നു. ആ സമയത്ത് നിത്യത മുഴുവൻ നാം മുഴുകിയിരിക്കാൻ പോകുന്ന മൂന്ന് ദൈവിക വ്യക്തികളെയും കുറിച്ച് ആഴമായൊരറിവ് എനിക്ക് ലഭിച്ചു. കോടിക്കണക്കിന് വർഷങ്ങൾ ഈ രഹസ്യത്തിൽ മുഴുകിയാലും നാം ഇപ്പോൾ അത് തുടങ്ങിയതേയുള്ളൂവെന്ന രീതിയിൽ നാം നമ്മെ തന്നെ കണ്ടെത്തും. ഓ, ദൈവത്തിന്റെ കാരുണ്യം എത്രയോ ഉന്നതമാണ്! ഇത്രയും ഉന്നത പദവിയിലുള്ള അവിടുത്തെ സ്വർഗീയ ആനന്ദത്തിൽ പങ്കുചേരുവാൻ അവിടുന്ന് മനുഷ്യനെയും അനുവദിക്കുന്നു. എന്നാൽ അനേകം ആത്മാക്കൾ ഈ സന്തോഷത്തെ നഷ്ടപ്പെടുത്തി കളയുന്നു എന്ന ചിന്തയാൽ ഇത്ര കഠോരമായ വേദനയാണ് എന്റെ ഹൃദയത്തിലേക്ക് കുത്തിക്കയറുന്നത്.